നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തൽസമയ മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ SMS വഴിയും അറിയിക്കാവുന്നതാണ് നമസ്കാരം സർ നമസ്കാരം ഇന്നത്തെ ദിവസം എങ്ങനെ ആരംഭിക്കും ഇന്ന് 1189 കർക്കിടക മാസം 21 തീയതി തൃക്കേട്ട നക്ഷത്രം നാളെ രാവിലെ 7 നാഴിക 6 വിനാഴിക വരെയുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവേ അദ്വാനശീലരായിരിക്കും സ്ത്രീകൾ പാചക വിദഗ്ധരുമായിരിക്കും സ്വാതന്ത്ര്യത്തിലും സുഖസൗകര്യങ്ങളിലും താല്പര്യം കാണിക്കും തൃക്കേട്ട നക്ഷത്രത്തിന് ഈ വർഷം അത്ര ഗുണം പോരാ ആരോഗ്യപ്രശ്നം കർമ്മത്തിൽ അസ്വസ്ഥത ശത്രുനാശം ശത്രുശല്യം എന്നിവയെല്ലാം ഉണ്ടാകും വളരെ കരുതിയിരിക്കേണ്ട ഒരു വർഷമാണ് ആരോഗ്യപ്രശ്നത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അതിനെ ഒട്ടും മാന്ദം വിചാരിക്കരുത് ഈ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം പ്രവചിക്കുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാശികൾ 12 രാശികൾ 12 സോഡിയക് സൈൻ 9 ഗ്രഹങ്ങൾ 27 നക്ഷത്രങ്ങൾ 9 ഗ്രഹങ്ങൾ എന്ന് പറയുന്ന അറിയാമല്ലോ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഗുളിയൻ ഈ 9 ഗ്രഹങ്ങൾ 27 നക്ഷത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പിന്നെ മേടം ഇടവം മിഥുനം കർക്കിടക നമ്മൾ മലയാള മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രാശികളുടെ പേരും അത് തന്നെയാണ് മാസത്തിൽ ഈ മൂന്ന് കാര്യങ്ങളുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കൊണ്ടാണ് ഫലങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത് ഫലങ്ങൾ പ്രവചിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ജനിച്ച സമയം ജനിച്ച സ്ഥലം ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ഇതിൻ്റെ മുഖ്യ ഘടകമാണ് കാരണം ആ ജനിച്ച സമയം ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിൽ നിന്നു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് മാറ്റം വരികയാണെങ്കിൽ ഫലം പറയുന്നതിനും മാറ്റം വരും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജ്യോതിഷ പ്രവചനത്തിന് വേണ്ടി നമുക്കൊരു കോളറുണ്ട് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറയൂ അനീഷ് ആണോ അനീഷ് അനീഷ് പറഞ്ഞോളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സമയവും സ്ഥലവും പറയൂ 12 PM സ്ഥലം എവിടെ തൃശ്ശൂർ അനീഷ് എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ ജോലി സംബന്ധമായ കാര്യങ്ങളും ഇപ്പം അനുകൂലമായ സമയമല്ല ഏഴ് ശനി എന്ന് പറഞ്ഞൊരു ചീത്ത സമയമാണ് അത് ഇപ്പം ഒരു 2 വർഷം 2 മാസമേ ആയിട്ടുള്ളൂ ഇനിയിപ്പം എൻ്റെ ബാക്കി 5 വർഷത്തിൽ കൂടുതൽ 5 വർഷം 4 മാസം കൂടെ എൻ്റെ ബാലൻസ് ഉണ്ട് അത് കഴിഞ്ഞാലേ ഒരു നല്ല സമയമെന്ന് പറയാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ ശനി നിൽക്കുന്നത് ചൊവ്വ എന്ന് പറഞ്ഞൊരു നീചഗ്രഹത്തിൻ്റെ കൂടാണ് അതുകൊണ്ട് അനവധി തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിന് വേണ്ട ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളാം ഏഴശനിക്കാലത്ത് വിവാഹം നടക്കാറുണ്ട് ഏഴശനിക്കാലത്ത് വിവാഹം നടക്കാറുണ്ട് അതിപ്പോൾ ഏത് സമയത്തും നടക്കാം നിങ്ങൾ ആലോചിക്കേണ്ട കുഴപ്പം മാത്രമേ ഉള്ളൂ ഇല്ല ഏഴശനിക്കാലത്ത് ജോലി പുരോഗതിയൊന്നും വരത്തില്ല ഇപ്പോൾ ഉള്ള ഇത് തന്നെ അതെ ആ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും അനീഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി നമുക്ക് മറ്റൊരു കോളർ ലൈനിലുണ്ട് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറയൂ എന്താ പേര് സുധീർലാൽ ശരി
മാർച്ച് 7 സമയം രാവിലെയാണോ രാത്രിയാണോ? നക്ഷത്രം അറിയാമോ? തിരുവോണം 1967 മാർച്ച് 7 തീയതി 11:45 PM കോഴിക്കോട്. തിരുവോണക്കാർക്കെല്ലാം ഇപ്പൊ കണ്ടകശനിയാണ്. ആ നമ്പറോടുകൂടി മാത്രമേ മാറുകയുള്ളൂ. അപ്പൊ അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് ശനി ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ദശാകാലം എന്ന് പറയുന്നത്. അപ്പൊ ശനി ദശയും കണ്ടകശനിയും രണ്ടും കൂടാണ്. അപ്പൊ ശനി എന്ന് പറയുന്നത് ഏറ്റവും ഒരു നീചഗ്രഹമാണ്. തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. എങ്കിൽ പോലും ഈ നവംബർ 2 ശേഷം നിങ്ങൾക്ക് കുറെ കൂടെ ഒരു ആനുകൂല്യം, ഒരു 50% ആനുകൂല്യം ഉണ്ടാകും. കാരണം ശനി ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ കൂറ് മകരക്കൂറാണ്. മകരക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അതുകൊണ്ട് ഈ നവംബറിന് ശേഷം പൊതുവെ ഒരു 50% കൂടുതൽ അനുകൂലമായിരിക്കും. ഇപ്പോഴത്തെ സമയം വളരെ മോശമാണ്. ശനി ദശയിൽ ശനിയുടെ അപഹാരം, കണ്ടശനി, ഇതെല്ലാമാണ്. സുധീർലാൽ വിളിച്ചതിൽ വളരെ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു കോളർ കൂടെ ഉണ്ട്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ഓമന. ഓമന പറഞ്ഞോളൂ. ഓമന, നക്ഷത്രം അറിയാമോ? ജനുവരി 31, 1966. സമയം അറിയാമോ? ശ്രീ പറഞ്ഞ ഡേറ്റ് രോഹിണി നക്ഷത്രമാണ് വരുന്നത്. 31, 1, 66 എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രം ഒന്നാം തീയതി വെളുപ്പിനെയാണ്. വെളുപ്പിനെയാണ് മകരം 18. ഓമന മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമയം നല്ല അറിയിച്ചിട്ടുണ്ടായിരുന്നു. സാധ്യത എന്തോ ആ ഡേറ്റ് അപ്പുറത്ത് യോജിക്കുന്നില്ല നിങ്ങളുടെ നക്ഷത്രമായിട്ട്. ഓമന അത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാർത്തിക നാളാണോന്ന് ആദ്യമായിട്ട് ഞാൻ വെരിഫൈ ചെയ്യട്ടെ. അതിനിപ്പം പഞ്ചാംഗമൊക്കെ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ജനസമയം, ജനതീയതിയും സമയം കറക്റ്റായിട്ട് അറിഞ്ഞില്ല. ഈ പറയുന്നത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് അല്ല. ഓമന താഴെ കാണുന്ന ബാബു നരേന്ദ്രയുടെ നമ്പറിൽ നേരിൽ വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി ഓമന. നമുക്ക് നമ്മൾ നിർത്തിയ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം പ്രവചിക്കുന്നത് എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, രാശി, ഈ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഓരോ ഗ്രഹത്തിൻ്റെ ദൃഷ്ടികൾ എവിടെ ചെല്ലുന്നു, ലഗ്നം ഏതാണ്, ലഗ്നം കണ്ടുപിടിക്കുന്നത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സമയം ഒരു 1:30 തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും ചിലപ്പം ലഗ്നം മാറാൻ സാധ്യതയുണ്ട്. ലഗ്നം മാറിക്കഴിഞ്ഞാൽ ഫലമെല്ലാം തെറ്റും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവചനം നടത്തുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയാലും പറയുന്ന കാര്യങ്ങൾ തെറ്റും, ലഗ്നം തെറ്റിയാൽ പോലും പറയുന്ന കാര്യം തെറ്റും. അപ്പം 2 മണിക്കൂർ വരെയൊക്കെ ഒരു ലഗ്നത്തിൽ, ഒരു ലഗ്നം എന്ന് പറയുന്നത് 2 മണിക്കൂറാണുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സമയം വളരെ ആക്യുറേറ്റ് ആയിട്ട് ചോദിക്കുന്നതിൻ്റെ കാര്യം. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിൽ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം.
പ്രദീപ് പറഞ്ഞോളൂ. പ്രദീപ് 26/11/76 26/11/76 സമയവും സ്ഥലവും പറ സമയം രാത്രി 12:30 സമയം പറ തിരുവോണം തിരുവോണമാണ് സ്ഥലം പറയൂ സ്ഥലം ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ പ്രദീപ്. എന്താണ് പ്രദീപ് അറിയാനുള്ളത് പറയൂ. വിസിറ്റിലാണ്. ഇപ്പൊ കണ്ടാശനിയാണോ? ഈ നവംബർ വരെ ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതിനുശേഷം വിസ എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജോലി കിട്ടാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വ്യാഴവും ശനിയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇതിനകത്ത് വ്യാഴം അനുകൂലമാണ്, അതേസമയം ശനി പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം എല്ലാം ശനി തടസ്സങ്ങളും താമസങ്ങളും സൃഷ്ടിച്ച് അതിനെ മുടക്കം വരുത്തുന്ന ഒരു ജാതകമാണ്. മാത്രമല്ല ശനി നിൽക്കുന്നത് ലഗ്നത്തിലാണ്, അത് അത്ര നല്ലതല്ല. ഇപ്പം വ്യാഴദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്, അതും അനുകൂലമല്ല. വ്യാഴവും ശുക്രനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ 8/2/2015 കഴിഞ്ഞാൽ കുറെ നല്ല ജോലി കിട്ടും. ഈ നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമുക്ക് അത്ര തൃപ്തികരമല്ലെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടെ വ്യക്തമാക്കൂ. വിസ ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന്. ആ, അപ്പോൾ അത് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ ഒന്നിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റിയ സമയമല്ല. പ്രദീപ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ്റെ SMS പോകാം. കോശിയാണ് SMS അയച്ചിരിക്കുന്നത്. 15/11/1975 15/11/1975 കോട്ടയം ജില്ല 3:05 AM 15/11/1975 3:05 AM കോട്ടയം കോട്ടയം. 3 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണ് കിട്ടാൻ സാധ്യത? ജോബൻ ഫ്യൂച്ചറും കൂടെ ചോദിച്ചിരിക്കുക. നവംബറിന് ശേഷം കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. കാരണം വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ്. വ്യാഴത്തിനെ കൊണ്ട് ഇതിനകത്ത് ഗജകേസരി യോഗം എല്ലാം ഉണ്ട്, ഹംസയോഗം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. അപ്പോൾ ഈ നവംബറിന് ശേഷം വിസയൊക്കെ കിട്ടും. കിട്ടാൻ സാധ്യതയുണ്ട്. കോശിക്ക് എന്തായാലും മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. സിന്ധു. സിന്ധു. സിന്ധു പറഞ്ഞോളൂ. പറഞ്ഞോളൂ. 1965 ഒക്ടോബർ 10 1965 ആണോ? ഒക്ടോബർ 10. സമയവും സ്ഥലവും? സ്ഥലം കോട്ടയം ജില്ല. സമയം വെളുപ്പിനെ സമയമാണ്. 5:30 ശേഷമുള്ള സമയം. നക്ഷത്രം അറിയാമോ? സമയത്തിന് വെളുപ്പിന് 5:30 AM ശേഷമാണല്ലേ. 1965 ഒക്ടോബർ 10 തൃക്കേട്ട നക്ഷത്രമാണ് ഈ ഡേറ്റ്. അല്ലല്ല, 10/10/75 അല്ലേ 10/10/65 5:30 രാവിലെ. 6:30 രേവതിയാണ്. 6:30 മുമ്പാണെങ്കിൽ ഉത്തിട്ടാദിയാണ്. 6:30 ഇടയിലെന്നാണ്. അപ്പോൾ അതാ പറഞ്ഞത്, 6:30 ആണെങ്കിലേ രേവതിയാവുള്ളൂ, 5:30 ആണെങ്കിൽ ഉത്തിട്ടാദിയാണ്.
അപ്പൊ അത് അതൊന്ന് വിശദമായി ജാതകം നോക്കി സമയം ഒരു സമയത്തിന്റെ ഏതാനും മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് നക്ഷത്രം തന്നെ മാറി എന്നുവെച്ചാൽ ഫലം തന്നെ മാറും. അപ്പൊ ടൈം ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ തന്നെ പറ ഞാൻ ഉത്തരാദി എടുക്കണോ രേവതി എടുക്കണോ? ആറ് മണിയാണെങ്കിലും ഉത്രട്ടാതിയാണ്. അപ്പൊ ഉത്രട്ടാതിക്കാർക്കെല്ലാം ഇപ്പൊ അഷ്ടമത്തെ ശനിയാണ്, എട്ടിൽ ശനി. അപ്പം ആരോഗ്യപരമായിട്ട് അത് നന്നായിരിക്കത്തില്ല. ഈ നവംബർ കഴിഞ്ഞാൽ അത് മാറാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗം ഉള്ളതുകൊണ്ട് ഭാവിയിൽ സാമ്പത്തികമായിട്ടുള്ളൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഈ നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയുടെ ദോഷങ്ങൾ മാറും. അതോടുകൂടി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായി തുടങ്ങും. കാരണം ഇതിനകത്ത് സൂര്യദശയാണ് ഇപ്പം നടക്കുന്നത്. സൂര്യൻ പൊതുവെ അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഈ നവംബറിന് ശേഷം പതുക്കെ പതുക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഈ ഗജകേസരി യോഗവും മറ്റും ഉള്ളതുകൊണ്ട് ഏറ്റവും സാമ്പത്തികമായിട്ടും വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഉണ്ടോ ഗജകേസരി യോഗത്തെ രാജയോഗം എന്നാണ്. രാജയോഗം ഉള്ള ആൾക്കാർക്ക് വീടുണ്ടായേ പറ്റുള്ളൂല്ലോ. ഈ നവംബർ വരെ ഏതായാലും മാറാൻ പറ്റിയ സമയമല്ല. അതാണ് നവംബർ വരെ നിങ്ങൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോട്ടെ. നവംബറിന് ശേഷം നിങ്ങൾക്ക് മാറാം. സിന്ധു വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.